ഈ അടയാളങ്ങളെ ഉലമാക്കൾ വേർതിരിച്ചിരിക്കുന്നത് ഖിസ്മുൻ ലഹറ വൻ ഖല വഖിസ്മുൻ യലഹറ വ യൻഖലി വഖിസ്മുൻ ലം യലഹറ വ ലം യൻഖലി. മൂന്നായിട്ടാണ് അവർ തരംതിരിച്ചിരിക്കുന്നത്. മൂന്ന് വിഭാഗമായിട്ടാണ്, മൂന്ന് തരത്തിലായിട്ടാണ് ഖിയാമത്തു നാളിന്റെ അടയാളങ്ങളെ ഉലമാക്കൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഖിസ്മുൻ ലഹറ വൻ ഖല, ആ അടയാളം വരുകയും ചെയ്തു, അത് കഴിഞ്ഞു കടക്കുകയും ചെയ്തു. അതേതാണ്? അഷറഫുൽക സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനായത്. പ്രവാചകൻ വന്നു, നബുവത്ത് കിട്ടി, അഷറഫുൽക ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയി, അവിടുത്തെ വഫാത്ത് കഴിഞ്ഞു പോയി, അവിടുത്തെ ജീവിതം ഈ ലോകത്ത് അവസാനിച്ചു. അത് ഒരു അടയാളമാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഒരുപാട് അടയാളം. പ്രവാചകൻ വരികയും ചെയ്തു, പോവുകയും ചെയ്തു. രണ്ടാമത്തത് ഇതുവരെ വരാത്തതാകുന്ന ചില അടയാളങ്ങൾ, ഇതുവരെ വന്നിട്ടേയില്ല അങ്ങനത്തെ ചില അടയാളങ്ങൾ. മഹദീമാവിന്റെ വരവ്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ്, ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആ ശത്രുക്കൾ അദ്ദേഹത്തെ നിഗ്രഹിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോയത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വ്യക്തമാക്കിയതാണ്, ഇന്നി മുത്തവഫീക വ റാഫിഉക ഇലയ്യ, നിങ്ങളെ നാം ഉയർത്തി അവിടുത്തെ ഈ ദുനിയാവിലുള്ള പ്രബോധനം പൂർത്തീകരിച്ച് തന്നിലേക്ക് ഉയർത്തി കൊണ്ടുവന്നു. പരിശുദ്ധമായ ഖുർആൻ. നാളെ ദമസ്കസിന്റെ വെള്ളമിനാരങ്ങൾ രണ്ട് മലക്കിന്റെ ചിറകിന് കീഴിലായിട്ട് സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരുമെന്ന് അഷ്റഫുൽക സയ്യിദുന റസൂലുള്ളാഹി രണ്ട് മലക്കുകളുടെ ചിറകിന് കീഴിലായിട്ട് ദമസ്കസിന്റെ വെള്ളമിനാരത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമത്രേ. എന്നിട്ട് ഈ ലോകത്ത് പ്രബോധനം ചെയ്യും, ഏത് ശരീഅത്തിനനുസരിച്ച്? ഏത് ശരീഅത്തിനനുസരിച്ച്? അഷ്റഫുൽക സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിനനുസരിച്ച്. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി ഈ ലോകത്ത് കടന്നു വരുമ്പോ ആരുടെ ശരീഅത്താണ് ഇവിടെ നിലനിൽക്കുക? ഈസാ നബിയുടെ ശരീഅത്തല്ല, അത് മുൻകഴിഞ്ഞു പോയ ശരീഅത്താണ് ഇവിടെ നിലനിൽക്കുന്നത്. ആരുടെ ശരീഅത്താണ്? അഷ്റഫുൽക സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്താണ്, മത നിയമങ്ങളാണ്. ആ മത നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് പ്രബോധനം ആര് നടത്തും? സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 124,000 പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചു. അതിൽ 313 മുർസലീങ്ങളെ ദഅവത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. പ്രബോധന ദൗത്യം ആർക്കില്ലായിരുന്നു? സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനില്ലായിരുന്നു. ആർക്കാ പ്രബോധന ദൗത്യം തുടങ്ങി വെച്ചത്? സയ്യിദുന മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽക്കാണ് ശരീഅത്ത് അഥവാ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ മത നിയമങ്ങൾ കടന്നു വന്നത്. അവിടെ മുതൽക്കാണ് ദീനിന്റെ പ്രബോധനം നടന്നു വന്നത്. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനം കാലഘട്ടമായപ്പോ ജനങ്ങൾക്ക് വികാസം പ്രാപിച്ചു, ആളുകൾ കൂടി അവരിൽ പ്രബോധന ബോധത്തിൽ അനിവാര്യമായി. ആ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട മതത്തിന്റെ നിയമങ്ങളെ, ആ നിയമങ്ങളെ, കൽപ്പനകളെ, അതിന്റെ നിരോധനങ്ങളെ വ്യക്തമാക്കി കൊടുത്തു, അത് മനസ്സിലാക്കി കൊടുത്തു, അതുമായി പ്രബോധനം നടത്താൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് നാം ഒരു ശരീഅത്ത് നൽകി. ആ ശരീഅത്ത് ആരുടെ ശരീഅത്താണ്? മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മത നിയമങ്ങളാണ്. بسم الله الرحمن الرحيم شرع لكم من الدين ما وصى به نوح മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ നാം ഏത് മത നിയമമാണോ അദ്ദേഹത്തിന് നാം നൽകിയത്, അദ്ദേഹത്തോട് നാം ഉപദേശിച്ചത്, ആ മത നിയമം തന്നെ അവിടുത്തേക്ക് നാം നൽകുകയത്രേ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽക്ക് മതത്തിന്റെ പ്രബോധനം നടത്തി. ഇപ്പൊ 313 മുസ്ലിങ്ങൾ അവരാണ് ഈ ലോകത്ത് പ്രബോധനം നടത്തിയത്. അവരുടെ പേരിലാണ് നമ്മുടെ ഈ സദസ് ഒരുമിച്ച് ഉരുക്കിയതും. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുമാറാവട്ടെ.
എല്ലാ വിഷമങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. ഈ സദസ്സ് ധന്യമാണ്. കാരണം എന്താണ്? അവർ നടത്തിയ ഈ ലോകത്ത് മതത്തിന്റെ പ്രബോധനം, അവരുടെ അതേ ശരീഅത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇന്നും മതത്തിന്റെ പ്രബോധനം നടത്താൻ നമ്മുടെ മഹല്ല് ബന്ധപ്പെട്ടു. അതുമായിട്ട് ഉലമാക്കൾ ഈ സദസ്സിലേക്ക് കടന്നു വന്നു. അതുമായി ബന്ധപ്പെട്ടത് കേൾക്കാൻ വേണ്ടി നാട്ടുകാരാണ് ഒരുമിച്ച് കൂടി. അല്ലാഹു നമ്മൾ കേൾക്കുന്ന ഈ അറിവിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആദരായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ശരീഅത്തുമായി ഈ ലോകത്തേക്ക് കടന്നു വരും. അദ്ദേഹം ആ ശരീഅത്തുമായി ഈ ലോകത്ത് നിലകൊള്ളും. ബാബിൽ ഉദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റവും വലിയ തെമ്മാടിയായി കടന്നു വരുന്നതാകുന്ന ദജ്ജാലിനെ വധിക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഒരുപാട് വിഷയങ്ങൾ, ദജ്ജാലിന്റെ വിശേഷണങ്ങളൊക്കെ പരിശുദ്ധ ഹദീസുകളിലുണ്ട്. അതിലേക്കും നമ്മൾ കടക്കുന്നില്ല. ഒറ്റക്കണ്ണനാണെന്നും അവന്റെ നെറ്റിത്തടത്തിൽ കാഫിർ എന്ന് പദം എഴുതിയിട്ടുണ്ട് എന്നും ഒക്കെ അഷ്റഫുകൾക്ക് ഉദ്ധരിച്ച ഹദീസ് വെച്ചുകൊണ്ട് ഇമാം മുസ്ലിം ബുഖാരി മഹാനവറുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വധിക്കും ആരെ? ദജ്ജാലിനെ ബാബിൽ ഉദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതിനുശേഷം ആര് മരണപ്പെടും? മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടും. അദ്ദേഹം വഫാത്തായി കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തെ കൊണ്ടുവന്ന് മറവാടുന്നത് എവിടെയാണ്? അഷ്റഫുൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്ത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചാരത്തായിരിക്കും ആരുടെ ശരീരം കൊണ്ടുവന്ന് മറവാടപ്പെടുക? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭൗതിക ശരീരമെന്നും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം കഴിഞ്ഞു, എല്ലാവരും അവസാനിച്ചു. ഈ ലോകത്തിന്റെ അമ്പിയാക്കളും അവസാനിച്ചു. ഔലിയാക്കളും മഹത്തുക്കളും എല്ലാവരും തീർന്നു കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്ദരമാവുന്ന കാറ്റിനെ പറഞ്ഞേക്കും. നല്ല ഒരു ആ കാറ്റ് വന്നുകൊണ്ട് ഈ ലോകത്തുള്ളതാകുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെ മേലും മുഅ്മിനാത്തുകളുടെ മേലും പതിക്കുമെന്ന് അഷ്റഫുൽക സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു കാറ്റിനെ കൂടെ പറഞ്ഞേക്കും. ആ കാറ്റ് വന്നുകൊണ്ട് മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ശരീരത്തിൽ വന്നുകൊണ്ട് തട്ടും, അതോടുകൂടി അവർ വഫാത്താകും അഥവാ മരണപ്പെട്ടു പോകുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ആളുകൾ അങ്ങ് മരിക്കും, എല്ലാവരും മരിക്കും, നല്ല ആളുകൾ മുഴുവൻ മരിക്കും. അള്ളാഹു നല്ല ഒരു കാറ്റങ്ങ് അയച്ചു കൊടുക്കാൻ അവസാനമായി ശേഷിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സംഭവിക്കുകയില്ല സൃഷ്ടികൾ ഏറ്റവും മോശപ്പെട്ടവരാണ് അവസാനമായിട്ടുണ്ടാവുക. അവരുടെ മേലായിരിക്കും ഖിയാമത്തുനാള് സംഭവിക്കുക എന്ന് നബിയുന റസൂലുള്ളാഹി മോശപ്പെട്ട ആളുകൾ അവരുടെ മേലായിരിക്കും ഖിയാമത്തുനാള് സംഭവിക്കുക. അഥവാ അല്ലാഹ് എന്ന് പറയുന്ന വാക്ക് പോലും അവന്റെ നാവിന്റെ മുമ്പിൽ ഉണ്ടാവൂല. അത്തരത്തിൽ മോശപ്പെട്ട ആളുകളായിരിക്കും. അല്ലാഹു അത്തരത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ നിന്ന് റബ്ബു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു അവസ്ഥ എത്തുന്നതിനും അല്ലാഹു കാക്കുമാറാവട്ടെ. ഇവിടെ ബെഞ്ചുണ്ട്, ആ ബെഞ്ച് പണിയെടുത്തുണ്ട്, വെറുതെ കിടക്കുന്നുണ്ട്. രണ്ട് ബെഞ്ചുണ്ട്, അതിന്റെ കാലൊടിഞ്ഞാണോ നോക്കിക്കോണേ. ഇങ്ങോട്ട് മുമ്പിലോട്ട് കേൾക്കണോ? സൗകര്യമുണ്ടോ? പറയുന്നുണ്ടോ? പറയുന്നു. മുമ്പോട്ടൊന്ന് കയറിയിരുന്നു. എല്ലാവരും കസേരയായിട്ട് ബിസ്മില്ല. അതാകുമ്പോ ബാക്കിലുള്ള ഭർത്താവ് അറിയാതെ അടുത്ത് മാറ്റിയത് 500 രൂപ. ഇനി ഇതിപ്പോ അത് എവിടെ കൊണ്ട് മാറ്റിയത്? പഠിച്ചു തന്നെ ആകെ പെട്ടിരിക്കുക. അള്ളാഹു നമ്മുടെ സഹോദരിമാരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ, ഖൈറും ബറക്കത്ത് നൽകുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അഷറഫുൽ ഖൽഖ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാഹ് നമുക്ക് മറ്റ് വർത്തമാനങ്ങളിലേക്ക്. ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുക.
ആ ഒരവസ്ഥ എത്തുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മോശപ്പെട്ട ആളുകളാകാൻ നിൽക്കരുത്. കാരണം എന്താ, അവരുടെ മേലായിരിക്കും ഖിയാമത്തുനാൾ ഉണ്ടാവുക എന്നാണ് പ്രവാചകന്റെ മുന്നറിയിപ്പുള്ളത്. ഈ ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും വെറുക്കപ്പെട്ട അല്ലാഹുവിനെ ഏറ്റവും നികൃഷ്ടരാകുന്ന ആളുകളായിരിക്കും ആ സമയത്തുണ്ടാവുക. ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ആളുകളായി. കാരണം എന്താ, അതുകൊണ്ടാണല്ലോ ഏറ്റവും ശിറാറുൽ ഖൽഖ് എന്ന് പ്രവാചകൻ പറഞ്ഞത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങളടക്കമുള്ള ഉലമാക്കൾ പറഞ്ഞു, അവർ ഈ ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികളായിരിക്കും, ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് ഖിയാമത്തുനാൾ സംബോധിപ്പിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്, നടക്കാൻ പോകുന്ന സംഭവമല്ലേ. ഇന്നിപ്പോ പഴയ കാലത്തെ ശാസ്ത്രം വരെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവൂല. ഇന്നിപ്പോ ശാസ്ത്രം അംഗീകരിച്ചു, ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ നക്ഷത്ര ഗോണങ്ങൾക്കും ഒക്കെ ഒരവസാനമുണ്ട് എന്ന് എല്ലാവരും അംഗീകരിച്ചു. ആർക്കും അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, ഈ ഭൂമിയെ ഈ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ ഗോളങ്ങളെയൊക്കെ അല്ലാഹു ഇങ്ങനെ വിശാലമാക്കി തന്നിരിക്കുകയാണ്, അതിനൊക്കെ വിശാലമാക്കുകയാണ്. ഇന്നും ഓരോ ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല. വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ആകാശത്തെയും അതിനോടനുബന്ധമാകുന്ന വസ്തുതകളെയും എല്ലാം എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഇതെല്ലാം നശിക്കാൻ പോകുന്ന ഇല്ലാതാകുന്ന ചിന്തിച്ചു എല്ലാം നമ്മള് കാണുന്ന നമ്മുടെ കൺമുന്നിലുള്ളതും കാണാത്തതുമാകുന്ന എല്ലാ വസ്തുക്കളും നശിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുമെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആ അവസ്ഥയെ പറ്റി ഒന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിന്നെല്ലാം ഉണ്ടാക്കുവാനുമുള്ള പരിശ്രമത്തിന്റെ അവസ്ഥയിലാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുക. ഇതൊക്കെ ഇല്ലാതാകുന്ന ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു എന്തായിരിക്കും അവരവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ആണ് ചോദിച്ചത് എന്ന് ഹദീസിൽ കാണാം. യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനോട് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് നബി തങ്ങള് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സ്വർഗത്തെ കുറിച്ചുകൊണ്ടും കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തെ കുറിച്ചുകൊണ്ടും ഈ ലോകത്തിൽ നിന്ന് സർവ വസ്തുക്കളും നശിക്കുന്നതിനെ കുറിച്ചുകൊണ്ടും ഖിയാമത്ത് നാളിനെ കുറിച്ചുകൊണ്ടും റസൂൽ അനുയായികളോട് വാചാലനാവുമ്പോ ഒരു അനുയായി എണീറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സംഭവിക്കുന്നതാകുന്ന ദിവസത്തിൽ ആ ദിവസത്തിൽ സൂര്യൻ എത്രത്തോളമാണ് ഉദിക്കുക നബിയേ, സൂര്യൻ എത്രത്തോളം ഉദിക്കും നബിയേ, അതിന്റെ നീളം എത്രയാണ്, അതിന്റെ ദൈർഘ്യം എത്രയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാ, സൂര്യന്റെ ഉദയത്തെ കുറിച്ച് അതിന്റെ അസ്തമയത്തെ കുറിച്ച് സാബാ നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെയോ. ഖിയാമത്ത് സംഭവിക്കുന്നതിന് മുമ്പ് അതിന്റെ തലേ ദിവസത്തെ രാവിലെ രണ്ട് രാത്രിയുടെ അളവത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നത്തെ രാവിലെ നമുക്ക് ഉത്തരവാദിത്തമാണ് തോന്നുന്നതെങ്കിൽ ഖിയാമത്തിന്റെ രാവിലെ അത് രണ്ട് രാത്രിയുടെ ദൈർഘ്യതയുണ്ടാകുമെന്നും നബിയുനാ റസൂലുള്ളാഹി. രാത്രി അതിന്റെ തലേ ദിവസത്തിനാകുന്ന അവസ്ഥ അറിയണ സാബാ, രണ്ട് രാത്രിയുടെ അളവാണ് അതിനുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. പടിഞ്ഞാറ് നിന്ന് ഉദിക്കും,
പടിഞ്ഞാറ് നദിക്കും. അപ്പൊ ആ രാത്രിയുടെ അടയാളം എന്താണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ രാത്രി എന്തായിരിക്കും? പടിഞ്ഞാറ് ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്നത് രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയെത്തും. രണ്ട് രാത്രിയുടെ ദൈർഘ്യതയായിരിക്കും അതിനുണ്ടാവുക, സമയമായിരിക്കും ഉണ്ടാകുക. അപ്പൊ മനസ്സിലായിക്കണം എന്താ സംഭവിച്ചത്? ഖിയാമത്താണ്. ആരും ആത്മഹത്യ ചെയ്യാനൊന്നും അവരും കണ്ട, അത് മനസ്സിലാക്കിക്കൊള്ളുക, അന്നായിരിക്കും ഖിയാമത്താണ് ഉണ്ടാവുക. വിപത്തുകളിൽ അല്ലാഹു നമ്മയെയും നമ്മുടെ ലോക മുസ്ലിമീങ്ങളെയും അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ, അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, ലാ തദഉ ഫിത്നത, ലാ തദഉ ഫിത്നത ഖബ്ല അൽഖിയാമ, ലാ തദഉ ബൈത മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ വീട് പോലും ഉപേക്ഷിക്കാത്ത നിലയ്ക്ക് ഒരു ഫിത്ന കടന്നു വരുമേ, ഒരു ഫിത്ന ഉണ്ടാകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തൊക്കെയോ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമല്ലയോ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നതായ അമേരിക്കയുടെ ഏതൊരു പടവും അലങ്കരിക്കുന്ന വ്യക്തിയെ കുറിച്ച് അറിയുമോ സഹോദര, അറിയുമോ എന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ അറിയുമോ? ഈ ലോകം മുഴുവനും തവരെ കാൽ കീഴിലാക്കി വെച്ചുകൊണ്ട് അമേരിക്കയുടെ നേതൃപടവും അലങ്കരിച്ചുകൊണ്ട് പ്രസിഡന്റ് പദവിയിലേക്ക് ഇന്നലെ കയറി പറ്റിയ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അറിയണേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നിന്റെ മനസ്സിൽ നിനക്കുണ്ടാവണേ, അദ്ദേഹം സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തോട് പറഞ്ഞത് ഒരു മുസ്ലിമിനെയും ഞാൻ വെറുതെ വിടില്ല, ഒരു മുസ്ലിമിനെയും ഞാൻ വെറുതെ വിടൂല, ഒരു മുസ്ലിമിനെ ഞാൻ വെറുതെ വിടൂല. ആരെങ്കിലും അങ്ങനെ പറയുന്ന പറയൂ, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോ സ്ഥാനം അർത്ഥിക്കുന്ന സമയത്ത് ഒരാളും അങ്ങനെ പറയൂല. കാരണം എന്താ? എല്ലാവരും ഇളക്കി നിർത്താനെ ശ്രമിക്കുക. ഒരു മതത്തെയും വിദ്വേഷം പുലർത്തുന്ന പുലർത്തുന്ന ഒരു വർത്തമാനാരും പറയൂല. ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഒരു വിദേശിയോ ഒരു സ്വദേശിയോ മുസ്ലിമാകുന്ന വ്യക്തികളെയോ ഞാൻ വെച്ച് പുലർത്തുകയില്ല. അധികാരത്തിന്റെ കസേരയിലേക്ക് നിങ്ങളെ കയറ്റിയാൽ ഒരു മുസ്ലിമാരെ ജീവനോടെ ഈ ഭൂമുഖത്ത് ഞാൻ വെച്ചേക്കുകയില്ല എന്ന്, അമേരിക്കയിൽ ജീവനോടെ ഞാൻ വെച്ചേക്കുകയില്ല എന്ന് ശക്തിയുക്തം പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇന്ന് അമേരിക്കയുടെ ചെങ്കോല് പിടിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഒരു ഫിത്നയും ഒഴിവാവുകയില്ല, ഒരു ഫിത്നയും ഒഴിവാവുകയില്ല, ഒരു ഫിത്ന ഈ ലോകത്തിന് സമൂലമായി കടന്നു വരുമേ, ഈ ലോകത്തിലുള്ള സമസ്ത മേഖലകളിലും അടിച്ചു വീശുമേ അടിച്ചു വീശുമേ, അത് ഉപേക്ഷിക്കുകയില്ല. പൈത മുസ്ലിമൻ, ഒരു മുസ്ലിമിന്റെ വീട് പോലും ആ ഫിത്ന കടന്നു വരാതെ ഉണ്ടാവുകയില്ല. എല്ലാ മുസ്ലിമിന്റെ വീടുകളിലും ആ ഫിത്ന എത്തും. അശറുൽ മുഹമ്മദ് മുസ്തഫ, അല്ലാഹു ആത്തിരിശിക്കുമാറാവട്ടെ. പ്രവാചൻ ഖിയാമത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞതാ ഇതൊക്കെ. അല്ലാഹുവിന്റെ റസൂൽ എത്ര ഇതുവരെ പ്രകടമാകുന്ന കഴിഞ്ഞു പോകുന്നതാകുന്ന ചില അടയാളങ്ങൾ വരികയും ചെയ്തു പോവുകയും ചെയ്തു. പ്രവാചകന്റെ പരവും പോക്കും പോലെ അല്ലാഹു അടുത്ത ദരജ ഉയർത്തുമാറാവട്ടെ. അടുത്തോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഇവരെയും ഒരുമിപ്പിക്കുമാറാവട്ടെ. വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടുമില്ല, കഴിഞ്ഞു കടത്തോട്ടുമില്ല, അങ്ങനത്തെ അടയാളങ്ങളാണ് ആരെന്ന് പറയുന്നത്? മഹദീമാവും ഉമാരപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരൊക്കെ ഇനി വരാനുള്ള അടയാളങ്ങളാണ്. ഇതുവരെ വന്നിട്ടുമില്ല, കഴിഞ്ഞു കിടന്നിട്ടുമില്ല, എന്നാൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹലിയായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ പറയുന്നു. ആ അടയാളങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് അടയാളങ്ങൾ, അതിൽ വലിയ അടയാളങ്ങൾ ചെറിയ അടയാളങ്ങളൊക്കെ റസൂലുള്ള എണ്ണിയിട്ടുണ്ട്. ഹരിശാധികരിക്കുന്നത്, കള്ളുകൂടി അധികരിക്കുന്നത്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വ്യഭിചാരം അധികരിക്കുന്നത്, അങ്ങനെ എത്ര എത്ര അടയാളങ്ങൾ അള്ളാഹുന്റെ റസൂൽ നാവ് കൊണ്ട് പറഞ്ഞു. പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു, അവസാനം എത്രത്തോളം എന്ന് അറിയുമോ? വമിൻഹാ നികാഹുർ റജുലി അർ റജുല. പ്രവാചകൻ പറയാ
പുരുഷൻ അവന്റെ കൂട്ടത്തിൽ പെട്ടതാകുന്ന പുരുഷന്മാരെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം കാണാതെ ഖിയാമത്തിനാള് സംഭവിക്കുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി അല്ലേ. ഇന്നിപ്പോ അങ്ങനെയല്ലേ, ശസ്ത്രക്രിയ നടത്തിയിട്ട് സ്ത്രീകള് പുരുഷന്റെ കോലം കെട്ടുന്നു, അതല്ല പുരുഷന്മാരെ തന്നെ ലൈംഗിക വേഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ കാലഘട്ടം പോയില്ലേ. അല്ലാഹു അതുകൊണ്ട് തൃപ്തിയടയുന്ന അതുകൊണ്ട് തൃപ്തിയടയുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ومنها نكاح الرجل على الرجل ونكاح المرأة على المرأة ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഖിയാമത്തിന്റെ അടയാളത്തെ കുറിച്ച് കൊണ്ട് പറഞ്ഞു കൊടുക്കുക. ഖിയാമത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് നിക്കാഹുർ റജുലി അർജുലാ, പുരുഷൻ അവന്റെ വർഗത്തിൽ പെട്ടതാകുന്ന പുരുഷന്മാരെ കൊണ്ട് ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ സ്ത്രീകൾ അവരുടെ വർഗത്തിൽ പെട്ടതാകുന്ന സ്ത്രീകളെ കൊണ്ട് തന്നെ ലൈംഗിക വേഴ്ചയെടുത്ത് തൃപ്തിയടയുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ അന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു റസൂലിന്റെ വാക്യം ഈ കാലഘട്ടത്തിൽ പുലർന്നില്ലയോ? എത്രയെത്ര പുരുഷന്മാരാണ് അവരുടെ വർഗത്തിൽ പെട്ടവരെ തന്നെ അവർ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത്? എത്രയെത്ര സഹോദരിമാരാണ് അവരുടെ കുടുംബത്തിൽ പെട്ടതാകുന്ന അല്ലെങ്കിൽ അന്യരാകുന്നതാകുന്ന സഹോദരിമാര് തന്റെ ജീവിതത്തിന്റെ സഖിയാക്കി തുണയാക്കിക്കൊണ്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സ്ത്രീകൾ അവരുടെ സ്ത്രീത്വത്തെ കൊണ്ട് തന്നെ അവരതാ താല്പര്യപ്പെടുന്ന കാലഘട്ടം വന്നാൽ അന്ന് ഖിയാമത്ത് സംഭവിക്കും സഹാബാ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി കാലഘട്ടം കടന്നു വരും സഹാബാ. വ്യഭിചാരം നിങ്ങൾ നോക്കുമ്പോ വഴിയരികൾ പോലും ഇരുന്നു കൊണ്ട് വ്യഭിചരിക്കുന്ന ആളുകളെ നിങ്ങൾ കാണും സഹാബാ. അല്ലാഹു റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, لا ينكر احد ولا يغيره ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, ഒരു കാലഘട്ടം കടന്നു വരും സഹാബ. ലാ തൂജതുൽ മറഅതു ഹത്താ തൂജതുൽ മറഅതു ജഹാറൻ നിഹാറ, പരസ്യമായി പരസ്യ പലകയിലേക്ക്, പരസ്യമായി കമ്പോളങ്ങളിലേക്ക്, പരസ്യമായി നാടുവഴികളിലേക്ക്, പരസ്യമായി ബീച്ച് റോഡുകളിൽ, പരസ്യമായി പൊതുവഴികൾ വെച്ചുകൊണ്ട് ചുണ്ടുകൾ കടിച്ചു മുറിക്കുകയും ശരീരം വെച്ചുകൊണ്ട് ചാട്ടിപ്പിടരുകയും ഉമ്മവെക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കാണാതെ ഖിയാമത്തിനാള് സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി പരസ്യമായ നിലയിൽ നട്ടുച്ചയ്ക്ക് നിന്നുകൊണ്ട് യാതൊരുവിധ മടിയുമില്ലാതെ ജനങ്ങൾ നോക്കി നിൽക്കുമ്പോ ചുംബനം നടത്തുന്ന ആളുകളെ നിങ്ങൾ കാണാതെ, വിഭജിക്കുന്ന ആളുകളെ കാണാതെ ഖിയാമത്തിനാള് സംഭവിക്കൂല. നമ്മള് കണ്ടില്ലേ, അത് എറണാകുളത്ത് കണ്ടില്ലേ, കണ്ടോണ്ടിരിക്കും, അത് കണ്ടോണ്ടിരിക്കും അല്ലേ, നടന്നില്ലേ, പത്രത്തിലൂടെ നമ്മൾ കണ്ടു അല്ലേ, എങ്ങനെ പറയാം, ദൃശ്യമാധ്യമങ്ങളിലൂടെ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മളത് കണ്ടു കഴിഞ്ഞു, ദർശിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു അടയാളം ഇപ്പോൾ നിലമാടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ഒരു മടിയുമില്ലാത്ത ലജ്ജ എന്ന് പറയുന്ന സംഭവം തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുപോയി. ലജ്ജയും വിശ്വാസവും എന്ന് പറയുന്നത് രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി
രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആര് പറയാ എന്തൊക്കെ ലജ്ജയും വിശ്വാസവും. ആ ലജ്ജയോ വിശ്വാസമോ ഏതെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായാൽ മറ്റേ വസ്തുവും അവന്റെ ഹൃദയത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകും. അത്രേ ഇമ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് നഷ്ടപ്പെട്ടു പോകും? വിശ്വാസവും നഷ്ടപ്പെട്ടു പോകും. അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ.